हेलो एवरीवन, वेलकम टू अ टुडेस वीडियो. इन अत वीडियो विल पर यूनिट रिएक्टेंस डायग्राम बेस इधटला प्रॉब्लम्स आना नमला सॉल्व वियां पोनुद. लेट्स स्टार्ट विथ सम सिंपल प्रॉब्लम्स एंड फर्दर मई 2019 ला ये पर यूनिट रिएक्टेंस डायग्राम ने बेस इधर 10 मार्क्स इन एक क्वेश्चन वाला टंडा दे लिटिल complicated ana, so we will see in the next step. So let's start with a simple question now. Okay, obtain the per unit reactance diagram of the system, power system shown in this figure. Okay, or a single line diagram namku ada thannittundu, corresponding ratings and ee oro component inde ratings um ivada thannittundu. Namku idinde per unit reactance diagram ana കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഹിയർ ബേസ് വാല്യൂസ് അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ല. നോർമലി ഏത് വാല്യൂ ആണ് ബേസായി ചൂസ് ചെയ്യേണ്ടത് എന്ന് അവർ മെൻഷൻ ചെയ്യും. ഈ കേസിലൊന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നോർമലി ഫസ്റ്റ് ജനറേറ്ററിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ ബേസ് വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്യുക. നോർമലി എല്ലാ ക്വസ്റ്റ്യനിലും അവർ മെൻഷൻ ചെയ്യും, ഇഫ് ദേ ഡിഡിൻറ്റ് മെൻഷൻ എനിത്തിങ് ചൂസ് ദി ഫസ്റ്റ് ജനറേറ്റർ വാല്യൂ ആസ് ദി ബേസ് വാല്യൂസ്. സോ ആസ് പെർ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കോമൺ എം വി ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഈ കേസിൽ എം വി എ ബേസ് ഞാൻ ചൂസ് ചെയ്യുന്നത് 30 MVA. ഓക്കെ, ആൻഡ് ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ട് ഈ സിംഗിൾ ലൈൻ ഡയഗ്രത്തിനെ നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഡിഫറെൻറ്റ് സെക്ഷൻ, ഇപ്പോൾ ഈ കേസിൽ നമുക്ക് രണ്ട് ട്രാൻസ്ഫോമറാണുള്ളത്. സോ ഈ ഒരു ട്രാൻസ്ഫോമറിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റീജിയൻ ഒരു പർട്ടിക്കുലർ കിലോ വോൾട്ടിലായിരിക്കും, ഈ റീജിയൻ ഒരു പർട്ടിക്കുലർ കിലോ വോൾട്ടിലായിരിക്കും. ആൻഡ് അഗെയിൻ ഫ്രം ദിസ് പാർട്ട് ഇറ്റ് വിൽ ബി ആൻ അനദർ കിലോ വോൾട്ട് റേറ്റ്. ഈ കേസിൽ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ 33/11 kV എന്നാണ് ഇവർ തന്നിരിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ക്വസ്റ്റ്യനിൽ എച്ച് ടി സൈഡ് ഏതാണ്, LT സൈഡ് ഏതാണെന്ന് അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യില്ല. ബട്ട് അവർ നോളജ് വെച്ചിട്ട് ഈ സൈഡാണ് LT, ഈ സൈഡാണ് HT എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ 33/11 kV എന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് എങ്കിലും ഈ സൈഡിലാണ് 11 kV, ഈ സൈഡിൽ 33 kV വരും. ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ബിഗ്ഗർ വാല്യൂ ആയിരിക്കും കമ്പയർ ടു ദി ജനറേഷൻ ജനറേറ്റഡ് വോൾട്ടേജ്. ഓക്കെ, ആൻഡ് ഈ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. HD സൈഡ് 33 ആണ്, LV സൈഡ് 6.2 kV ആണ്. സോ ബേസ്ഡ് ഓൺ ദിസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഈ റീജിയൻ്റെ ബേസ് വാല്യൂ 11 kV, ഇൻ ബിറ്റ്വീൻ ദീസ് ടു ട്രാൻസ്ഫോമർ ബേസ് വാല്യൂ 33 kV, ആഫ്റ്റർ ദിസ് സെക്ഷൻ ബേസ് വാല്യൂ 6.2 kV ആണ്. സോ kV ബേസ് ഡിഫറെൻറ്റ് സെക്ഷന് നമുക്കറിയാം. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ ദിസ് ജനറേറ്റർ. G1 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ MVA ബേസ് ഇസ് ഹൗ മച്ച്? MVA ബേസ് ഇസ് ഈക്വൽ ടു 30 MVA. kV ബേസ് ഈക്വൽ ടു ഹൗ മച്ച്? 11 kV. ആൻഡ് ദ സബ്ട്രാൻസിയൻ റിയാക്റ്റൻസിൻ്റെ വാല്യൂ 1.6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സബ്ട്രാൻസിയൻ റിയാക്റ്റൻസ് ഈസ് 1.6 ohms. സോ അവർ എക്സ് പെർ യൂണിറ്റ് ഈക്വൽ ടു X" മൾട്ടിപ്ലൈഡ് ബൈ MVA ബേസ് ഡിവൈഡഡ് ബൈ kV ബേസ് ദി ഹോൾ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു 1.6 മൾട്ടിപ്ലൈഡ് ബൈ 30/11 2. ഓക്കെ, ഐ ഹോപ്പ് ദിസ് പാർട്ട് ഈസ് ക്ലിയർ ടു യു. ഫസ്റ്റ് സെക്ഷനിലെ കിലോ വോൾട്ട് ബേസ് എന്ന് പറയുന്നത് 11 kV ആയതുകൊണ്ടാണ് ഈ കേസിലെ 10.5 എന്നുള്ള kV നമ്മൾ യൂസ് ചെയ്യാതിരുന്നത്. ബട്ട് ഈ വാല്യൂ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കാം. ഈ കേസിൽ അവർ ഇംപീഡൻസിൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി തന്നതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക്
വേറെ രീതിയിലും ഈ ക്വസ്റ്റ്യൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആ കേസിൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം യൂസ് ചെയ്യും. ഓക്കെ, സോ ദ വാല്യൂ വിൽ ബി 0.396 ഓക്കെ പെർ യൂണിറ്റ്. നൗ ലെറ്റ്സ് സീ ദി അനദർ കമ്പോണൻ്റ് ഓർ അനദർ എലമെൻറ്റ് ടി വൺ, ദിസ് ട്രാൻസ്ഫോമർ ടി വൺ. ഫോർ ദി ട്രാൻസ്ഫോമർ we have the base MVA. MVA base is how much? Generator 1 in the MVA ana nammal base value ad choose edittulla. So again this will be 30 MVA and KV base equal to ee transformer in KV base HT side lulla value, HT side lulla value edukkan kaaranam അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഇംപീഡൻസിൻ്റെ വാല്യൂ 15.2 ohm പെർ ഫേസ് ഓൺ എച്ച് വി സൈഡ് ഓർ എച്ച് ടി സൈഡ് ആണെന്ന്. സോ വി ആർ ടേക്കിംഗ് ദ വോൾട്ടേജ്, ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പ്രകാരമുള്ള 33 ആണ് എച്ച് ടി സൈഡിൽ തന്നിരിക്കുന്നത്. ആ വാല്യൂ ആണ് നമ്മളിവിടെ ബേസ് വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 15.2 ohm. സോ x per unit equal to x multiplied by MVA base divided by KV base the whole square, which is equal to 15.2 multiplied by 30 divided by 33 square, which is equal to 0.418 per unit. Okay, for T1 we have the value of 0.418 per unit. Now let's see the value for T2. For T2 again MVA base equal to 30 MVA and KV base equal to again if we notice the statement x equal to 16 ohm per phase on HV side. HV side ile value ennu parayunnathu 33 aanu. So KV base equal to 33 KV and x per unit equal to what is x multiplied by MVA base divided by KV base the whole square, which is equal to x is how much? 16 multiplied by 30 divided by 33 square, the value will be 0.44 per unit. So now we have the value for G1, T1, T2. Now let's see the value for this transmission line. Okay, now for the transmission line, ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റിയാക്റ്റൻസ് വാല്യൂ 20 ohm പെർ ഫേസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫോർ ദി ട്രാൻസ്മിഷൻ ലൈൻ വി ഹാവ് എക്സ് ഈക്വൽ ടു 20.5 ohm, എം വി എ ബേസ് ഈക്വൽ ടു 30 MVA. And we know here the transmission line voltage എന്ന് പറയുന്നത് 33 KV ആണ്. സോ കെ വി ബേസ് ഈക്വൽ ടു 33 KV. Okay, so let's have the per unit value x multiplied by MVA base divided by KV base the whole square, which is equal to 20.5 multiplied by 30 divided by 33 square, which is equal to 0.564 per unit. Okay, now let's see the generator G2. Okay, for generator G2 we have the MVA base equal to 30 and KV base equal to, base value for this region is 6.2 KV. okay, ട്രാൻസ്ഫോമറിൻ്റെ ഈ സൈഡിൽ വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി വി വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് ദിസ് കെ വി ബേസ്. ഓക്കെ, ആൻഡ് വട്ട് അബൌട്ട് എക്സ്? സബ്ട്രാൻസിയൻ റിയാക്റ്റൻസ് ഈസ് 1.2 ohm. സോ എക്സ് പെർ യൂണിറ്റ് ഈക്വൽ ടു 1.2 മൾട്ടിപ്ലൈഡ് ബൈ എം വി എ ബേസ് ഈസ് 30 ഡിവൈഡഡ് ബൈ കെ വി ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6.2 ദ ഹോൾ സ്ക്വയർ. ദ വാല്യൂ വിൽ ബി
0.93936 per unit. Now let's see the value for G3. This is the only element left to calculate the per unit value. So for G3, the generator 3, MVA base equal to again 30, KV base equal to 6.2 KV. So we will have the per unit value equal to, the actual value is how much, 0.56 multiplied by 30 divided by 6.2 the whole square, which is equal to 0.437 per unit. Now we have all the values, all the per unit values for all the elements mentioned in this single line diagram. Now let's see how we can draw the reactance, per unit reactance diagram for this power system network. Okay, namukku kittiya ella values, ella per unit values njan ivide note down cheyittund. Now let's see how we can draw this. Oru generator inde per unit റിയാക്ടൻസ് ഡയഗ്രത്തിലെ ഇക്വാലൻസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റിയാക്ടൻസ്. സോ ഫോർ ദസ് G1 ഐ എം ഗോയിങ് ടു ഡ്രോ എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റിയാക്ടൻസ് ആൻഡ് ദ വാല്യൂ ഓഫ് ദിസ് റിയാക്ടൻസ് ഈസ് നത്തിങ് ബട്ട് ദ വൺ വി ഹാവ് ഓൾറെഡി സോൾവ്ഡ്. ഓക്കെ, nothing but the value we have already solved. Okay, so the value of this reactance is 396 per unit. Okay, let this be our E1 and I'm going to connect this with the transformer equivalent. What about the transformer equivalent? Transformer equivalent is simply a reactance and its value is this one. For T1 we have got the value as 0.418 per unit. And now we have the transmission line. ട്രാൻസ്മിഷൻ ലൈന് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഇതാണ്. ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇക്വാലൻസും സിംപ്ലി ഒരു റിയാക്ടൻസ് ആണ്. ആൻഡ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 0.564 പെർ യൂണിറ്റ്. ആൻഡ് വട്ട് അബൌട്ട് ദ നെക്സ്റ്റ് എലമെൻറ്റ് T2? T2 ഈസ് അഗെയിൻ എ റിയാക്ടൻസ്. T2 is again a reactance and the value is equal to 0.44 per unit. Okay, and next G2 and G3, the generator 2 generator 3 parallelly ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബസ് ബാറിനെ ക്രോസ് പാരലലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഇക്വാലൻ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യുമ്പോൾ പാരലലി കണക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ജനറേറ്ററിൻ്റെ ഇക്വാലൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റിയാക്ടൻസ് ആണ്. സോ ഐ എം ഗോയിങ് ടു കണക്ട് ദിസ്, ഗോയിങ് ടു കംപ്ലീറ്റ് ദിസ് സർക്യൂട്ട്. ഓക്കെ, and the value will be, this is E2 E3. Okay, E2 E3, the values corresponding to G2 is 0.936 per unit and for G3 it is 0.437 per unit. So this is our reactance, per unit reactance diagram. All the values will be in per unit. Okay, now let's see the same question in different way. Different way means here നമ്മൾ ഓരോ എലമെൻസിൻ്റെയും MVA KV വാല്യൂസ് ഒന്നും ഇവിടെ സെലക്ട് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇംപെഡൻസിൻ്റെ വാല്യൂ പെർ യൂണിറ്റിലല്ല തന്നിരുന്നത്, അതുകൊണ്ടാണ്. സോ ദ സെയിം ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് രീതിയിൽ, ഒരു ഡിഫറെൻ്റ് രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെയിം ആസ് ബിഫോർ ആണ്. ഓൺലി ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇവിടെ
റിയാക്റ്റൻസിൻ്റെ വാല്യൂ പ്രീവിയസ് കേസിൽ ഓം പെർ ഫേസിലാണ് തന്നിരുന്നതെങ്കിൽ ഇവിടെ പെർ യൂണിറ്റ് വാല്യൂസ് ഇൻ ദി റെസ്പെക്റ്റീവ് ബേസിസിലാണ് തന്നിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ ഓരോ പർട്ടിക്കുലർ എലമെൻറ്റിനും ഓരോ പെർ യൂണിറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതിനെ ഒരു കോമൺ ബേസ് ഒരു കോമൺ കിലോ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ന്യൂ പെർ യൂണിറ്റ് വാല്യൂ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് ഓൾഡ് പെർ യൂണിറ്റ് വാല്യൂ ആയിരിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെൽ നോൺ ഫോർമുലയുണ്ട്. എക്സ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു എക്സ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു എക്സ് പെർ യൂണിറ്റ് ഓൾഡ് മൾട്ടിപ്ലൈഡ് ബൈ എം വി എ ബേസ് ന്യൂ ഡിവൈഡഡ് ബൈ എം വി എ ബേസ് ഓൾഡ് മൾട്ടിപ്ലൈഡ് ബൈ കെ വി ബേസ് ഓൾഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ വി ബേസ് ന്യൂ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ഫോർമുല യൂസ് ചെയ്ത് എല്ലാ എലമെൻസിൻ്റെയും പെർ യൂണിറ്റ് വാല്യൂസ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എഗെയിൻ പ്രീവിയസ് കേസിൽ പറഞ്ഞ പോലെ തന്നെ ജനറേറ്റർ വണ്ണിൻ്റെ വാല്യൂസാണ് നമ്മൾ കോമൺ ബേസ് വാല്യൂസ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് കാൽക്കുലേറ്റ് ജി വൺ, ജനറേറ്റർ വണ്ണിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഈ കേസിൽ എം വി എ ബേസ് എം വി എ ബേസ് ന്യൂ എന്ന് പറയുന്നതും 30 MVA ആണ്. എം വി എ ബേസ് ഓൾഡ് എന്ന് പറയുന്നതും 30 MVA തന്നെയാണ്. കെ വി ബേസ്, വാട്ട് അബൌട്ട് കെ വി ബേസ്? കെ വി ബേസ് ഈ കേസിൽ എഗെയിൻ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഈ സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് 11 KV, ദിസ് സൈഡ് ഈസ് 11 KV ആൻഡ് ദിസ് റീജിയൻ ഈസ് 33 KV ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? This region is 6.2 KV. Okay, so KVB base എന്ന് പറയുന്നത് ഈ കേസിൽ KVB old equal to 10.5 KV, KV base new equal to 11 KV. ഈ കേസിൽ കെ വി ബി ഓൾഡ് എന്ന് പറയുന്നത് 10.5 KV എടുക്കാൻ കാരണം തന്നിരിക്കുന്ന വാല്യൂ, തന്നിരിക്കുന്ന ഇംപീഡൻസ് ഓർ റിയാക്റ്റൻസിൻ്റെ വാല്യൂ പെർ യൂണിറ്റിലാണ്. ഈ പെർ യൂണിറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 10.5 ബേസ് ചെയ്തിട്ടാണ്. സോ വി ആർ ടേക്കിംഗ് ദിസ് ആസ് ദി ഓൾഡ് കെ വി ബേസ് ആൻഡ് ദ ന്യൂ കെ വി ബേസ് ഈക്വൽ ടു 11 KV. ആൻഡ് വട്ട് അബൌട്ട് ദി എക്സ് പെർ യൂണിറ്റ് ഓൾഡ്? എക്സ് പെർ യൂണിറ്റ് ഓൾഡ് ഈസ് നത്തിങ് ബട്ട് ദി ഗിവൺ വാല്യൂ, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0.435 പെർ യൂണിറ്റ്. സോ എക്സ് പെർ യൂണിറ്റ് ന്യൂ ഈസ് ഈക്വൽ ടു ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഫോർ ദിസ് പാരാമീറ്റേഴ്സ് വി ഹാവ് 0.435 multiplied by MVA base new and old, both are same means 30 divided by 30, both will cancel each other. And what about KV base old and new? 10.5 divided by 11 the whole square. Okay, so the value will be x per unit new is equal to 0.396 പെർ യൂണിറ്റ്. ഓക്കെ, നൗ ലെറ്റ് സി ടി വൺ ഓർ ട്രാൻസ്ഫോമർ വൺ. ഓക്കെ, ഫോർ ടി വൺ ഐ ആം ജസ്റ്റ് റീപ്ലേസിംഗ് ദി വാല്യൂസ് ഓവർ ഹിയർ. ഫോർ ടി വൺ എം വി എ ബേസ് ന്യൂ ഈസ് ഈക്വൽ ടു എഗെയിൻ 30 MVA. ആൻഡ് വാട്ട് അബൌട്ട് എം വി എ ബേസ് ഓൾഡ്? ദ ഓൾഡ് വാല്യൂ ഫോർ ദിസ് ട്രാൻസ്ഫോമർ ഈസ് 15 MVA. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് കെ വി ബി ഓൾഡ്? കെ വി ബി ഓൾഡ് ഈസ് എഗെയിൻ 33 KV. ഓക്കെ, 33 KV. കെ വി ബി ന്യൂ ഈസ് എഗെയിൻ 33 KV. And
What about expiry unit old? Expiry unit old is 0.209. So if we substitute the values directly over here, we have 0.209 multiplied by MVA base new is 30 divided by 15 multiplied by 33 divided by 33, the whole square, both will get cancel each other and the value will be 0.418 per unit എന്നുള്ള ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, നൗ വാട്ട് അബൌട്ട് T2? T2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അഗെയിൻ MVA ബേസ് ന്യൂ എന്ന് പറയുന്നത് 30 ആണ്, MVA ബി ഓൾഡ് എന്ന് പറയുന്നത് 15 ആണ്, KVB ഓൾഡ് എന്ന് പറയുന്നത് അഗെയിൻ 33, KVB ന്യൂ എന്ന് പറയുന്നത് 33, ആൻഡ് ദിസ് വാല്യൂ വിൽ ചേഞ്ച്, ഇറ്റ് ഈസ് 0.22. ഓക്കെ, സോ ഫോർ ദ ന്യൂ പെർ യൂണിറ്റ് ഐ എം ജസ്റ്റ് റീപ്ലേസിങ് ദിസ് വാല്യൂ and our answer will be 0.22 multiplied by 2, which is equal to 0.44 per unit. Okay, now let's see G2. Okay, for G2, again new MVA base is 30, MVA B old is 15. If see the value, it is 15. And what about KVB old? Old KVB is this value 6.6. So this will be 6.6. And what about this? If we take LHS of this transformer, this value will be 6.2. So this will be 6.2. And if we substitute the values over here, and X per unit old is 0.413. Okay, and if we substitute the values over here, we will get the value as 0.413 multiplied by MV new is 30 divided by 15 multiplied by KVB old is 6.6 divided by 6.2 the whole square, which is equal to 0.936 per unit. Okay, for G3, I'm again replacing the values. MVA base new is 30, old is 25. This value is 25, and KVB old is again 6.6 KV. KVB new is 6.2 KV. Okay, and what about X per unit old, which is equal to 0.3214, right? So if we replace the values over here, 3214, 30 divided by 25 multiplied by 6.6 divided by 6.2 the whole square, the value will be 0.437 per unit, right? Now G1, T1, T2, G2, G3 എല്ലാ വാല്യൂസും നമുക്കറിയാം. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വാല്യൂ മാത്രമാണ് നമുക്കിവിടെ കിട്ടാനുള്ളത്. ഫോർ ദി ട്രാൻസ്മിഷൻ ലൈൻ നമുക്ക് പെർ യൂണിറ്റ് വാല്യൂസ് ഒന്നും തരാത്തത് കൊണ്ട് വി വിൽ ടേക്ക് ദി സെയിം വാല്യൂ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ദ റിയാക്ടൻസ് വാല്യൂസ് ഈക്വൽ ടു 20.5 ആൻഡ് MVA ബേസ് ആസ് ഹൗ മച്ച്, 30, KV base as 33 KV. For this region the value is 33 KV, so applying the formula per unit equal to 20.5 multiplied by 30 divided by 33 square, which is equal to 0.564 per unit. ഈ വാല്യൂസ് എല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ വാല്യൂസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാം സെയിം വാല്യൂ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പെർ യൂണിറ്റ് വാല്യൂവിൽ തന്നാലും ആക്ച്വൽ വാല്യൂവിൽ തന്നാലും നമ്മളൊരു കോമൺ ബേസിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പെർ യൂണിറ്റ് റിയാക്ടൻസ് ഡയഗ്രാം സെയിം ആയിരിക്കും. സോ ഈ കേസിൽ ഞാൻ പെർ യൂണിറ്റ് റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ സെയിം പെർ യൂണിറ്റ് റിയാക്ടൻസ് ഡയഗ്രാം ആണ് ഈ കേസിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദിസ് ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിൾ മോഡലാണ്. ആൻഡ് ഇൻ മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത്.
when we will try that question in the next lecture. So thank you.